ആരാധകർ ആസ്വാദകർ മോഹൻലാൽ എന്ന അഭിനേതാവിനെ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി പിന്തുടരുന്ന ചലച്ചിത്ര ലോകം ഒരുപോലെ പ്രതീക്ഷിച്ചിരുന്നു. വലിയൊരു ഹിറ്റ് ചിത്രത്തിനൊപ്പം വലിയൊരു ഭാവം മികവിലേക്ക് വീണ്ടും കഥാപാത്രമായി എത്തുന്നത് അതേ സന്തോഷം തന്നെയാണ് തിരിച്ചുള്ളത്. തീർച്ചയായിട്ടും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇത്തരം സിനിമകൾ ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാണ്. നമ്മൾ മാത്രമായിരുന്നു വിചാരിച്ചപ്പോലോ, അതിനൊരാൾ ചിന്തിക്കണം, ഒരു കഥയാകണം, തിരക്കഥയാകണം, അത് എഴുതണം, അത് സിനിമയാകണം, അതിൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുണ്ടാകണം. അപ്പോൾ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഏത് ആക്ടർക്കും സിനിമകൾ കിട്ടുക അല്ലെങ്കിൽ നല്ല കഥാപാത്രത്തെ കിട്ടുക എന്ന് പറയുന്ന ഭാഗ്യം തന്നെയാണ്. അത് കൂടുതൽ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പറയുക, അയാളെക്കൊണ്ട് അത് ചെയ്യിക്കുക എന്ന് പറയുന്നതാണ് സംവിധായകൻ എന്ന് പറയുന്ന ആളുടെ മിടുക്ക്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു സിനിമ നന്നാവുന്നത്. അത്തരത്തിൽ എല്ലാ കാര്യവും ഇണങ്ങി ചേർന്ന ഒരു സിനിമയാണ് ദൃശ്യം. ഇത് എനിക്ക് സംഭവിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിന് സംഭവിച്ചാൽ എന്താകുമെന്നൊക്കെ ഉള്ളൊരു ഭയം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളെങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും. ഇപ്പോൾ ഈ സിനിമയിൽ ഓരോ കാര്യങ്ങളും ജോർജ് കുട്ടി കുട്ടികളോടൊക്കെ പറയുമ്പോൾ ആൾക്കാർ കൈയടിക്കുന്നത് കൊണ്ടാണ്. ഈ സിനിമ കഴിഞ്ഞിട്ട് ആൾക്കാർ ജോർജ് കുട്ടി എന്ന് പറയുന്ന സാധാരണക്കാരൻ ഒരു ജയിച്ചു എന്നറിയുമ്പോൾ അവർ സന്തോഷിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ആ കഥാപാത്രത്തെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ആ തിരക്കഥ എഴുതിയ അത് സംവിധാനം ചെയ്ത സംവിധായകൻ്റെ ബ്രില്ലിയൻസ് തന്നെയാണ്. ടി പി ബാലഗോപാലൻ എമ്മയായാലും സെൻവിൻസ് ഫ്ലോർക്ക് സമാധാനമായാലും മോഹൻലാൽ എന്ന അഭിനേതാവിൻ്റെ ഒരു റോ ഓഫ് പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു കുടുംബ നായകൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു നായകൻ്റെ ധമ്മസങ്കടമായിരുന്നു എന്നുണ്ടായിരുന്നു പ്രിയദർശൻ്റെ ആണെങ്കിലും സത്യന്തിക്കാടൻ്റെയും സിനിമകളിൽ. അത്തരത്തിലൊരു ഫാമിലി മാൻ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു കഥാപാത്രത്തെ കിട്ടുന്നു കുറേ നാളുകൾക്ക് ശേഷം. ഇതിനു മുമ്പ് പ്രണയം എന്നുള്ള സിനിമയും ഒരു ഫാമിലിയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ വേറൊരു അവസ്ഥയാണ് അല്ലേ. അതിനു മുമ്പ് തന്മാത്ര എന്നുള്ള സിനിമ നമുക്കെടുക്കാം. ഭ്രമരം, ഇതെല്ലാം വളരെ സാധാരണക്കാർക്ക് സംഭവിക്കാവുന്ന കഥകൾ തന്നെയാണ്. അപ്പോൾ അത്തരം സിനിമകളൊക്കെ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് എനിക്ക് സംഭവിച്ചാൽ എന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ടി പി ബാലഗോപാലൻ അമ്മ എന്ന് പറയുന്നത് ആ സമയത്ത് ഒരു സാധാരണ ഒരു നോൺ ഗസറ്റഡ് ഓഫീസർക്ക് അല്ലെങ്കിൽ അന്ന് അത്രയും ശമ്പളം കിട്ടുന്ന ഒരാളുടെ ധർമ്മസംഗ്രഹമാണ് ഒരു വീട് വയ്ക്കുകയെന്ന്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അത് വളരെ കറക്റ്റായിരുന്നു. അത് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ നിലനിൽക്കുന്നത് നിങ്ങൾ പറഞ്ഞ പഴയ കഥാപാത്രങ്ങളിലൂടെയാണ് അല്ലേ. ഇപ്പോൾ ഭരതമായാലും ഹിസൈന ശബ്ദങ്ങളായാലും കിരീടമായാലും മണിച്ചിത്രത്തായാലും അങ്ങനെ ഒരുപാട് സിനിമകൾ. ഇനിയും കുറച്ച് നാൾ കഴിയുമ്പം നമുക്ക് ഇതെല്ലാം മാറ്റിയിട്ട് ദൃശ്യം എന്നുള്ള സിനിമ അതിൽ വരും. അത് വേറെ തരത്തിലൊരു പ്രത്യേക സന്തോഷമില്ല. അതായത് ഒരു കുടുംബമായിരുന്നു, കുടുംബസമേതം കാണേണ്ട സിനിമ അല്ലെങ്കിൽ കുടുംബം കയറുന്ന സിനിമ എന്ന് 100% ഒരു സിനിമ തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള സമയം തന്നെയാണ്. അപ്പം നല്ല സിനിമകളുണ്ടായാൽ ആൾക്കാർ തീർച്ചയായിട്ടും സിനിമാ തിയേറ്ററിൽ വരികയും ഇപ്പോൾ ഈ സിനിമ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. മലയാള സിനിമ കാണാത്ത ഒരുപാട് കുട്ടികൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ എൻ്റെ മകനും മകൾക്ക് പോലും അവരധികം സിനിമ കാണാറില്ല. കാര്യം അവർ പുറത്തൊക്കെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെയാണ്. പക്ഷെ ആ സിനിമയെ കണ്ട് അവർക്ക് എല്ലാവർക്കും യുനാനിമസായിട്ട് ഈ സിനിമയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. ഒരുപാട് പേര് അവർ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്ന അല്ലെങ്കിൽ ഹിന്ദി സിനിമ കാണുന്നവർക്കൊക്കെ ഈ സിനിമയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് ആ സിനിമയുടെ സക്സസ്. അതിൽ തീർച്ചയായിട്ടും വളരെ വളരെയധികം സന്തോഷമുണ്ട്. മോഹൻലാൽ എന്ന ആക്ടർക്ക് മലയാളി അവർ അവരിലൊരാളായി കാണുന്നതിന് ഒരുപാട് കഥാപാത്രത്തിന് അപ്പുറത്ത് ഭാവങ്ങളുടെ ഒരുപാട് മാനസങ്ങളുടെ അല്ലെങ്കിൽ മോഹൻലാലത്വം എന്നൊക്കെ വലിയ കൗതുകത്തിൽ പറയാവുന്ന ആ ഒരു കുസൃതിത്വം, അങ്ങനെ കുറേ ഒരു എസ്റ്റോറിയർ പെർഫോമൻസുകളിൽ ഇന്നും യൂട്യൂബിൽ ചിത്രവും ദശരഥവും അല്ലെങ്കിൽ കിരീടത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് വീണ്ടും വീണ്ടും ഒരുപാട് വ്യൂസ് പോകുന്നതിന് മുന്നിൽ ആ ഒരു മോഹൻലാലത്വം എന്ന് പറയുന്ന ഒരു വലിയൊരു അനായാസ ഭാവങ്ങളുണ്ടായിരുന്നു. അതിലേക്ക് ആ ഒരു പെർഫോമൻസിനെ ത്രൂ ഔട്ട് നിലനിർത്താൻ ദൃശ്യത്തിൽ പറ്റി. ഞാനൊരു കാര്യം പറയാം, ഒരു ആക്ടർ ഇപ്പോൾ ഒരു കഥാപാത്രത്തെ ഒരാൾ ഒരു സംവിധായകൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്ത് എഴുതി അതൊരു സംവിധായകനെ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ഒരു ധാരണ ഉണ്ടാവും ആ കഥാപാത്രത്തെക്കുറിച്ച്. എം ടി സാർ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ പറയാം. അതായത് ഒരു തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ കഥാകൃത്ത് ഒരു ക്യാരക്ടറിനെ എഴുതിയിട്ട് അദ്ദേഹത്തിനുണ്ടാവും, ഇപ്പോൾ ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം,
പക്ഷേ അദ്ദേഹം ഇമാജിൻ ചെയ്യുന്നതിൻ്റെ മുകളിൽ ഒരു ആക്ടർ പെർഫോം ചെയ്യുമ്പോഴാണ് ജോർജ് കുട്ടി എന്ന് പറയുന്ന ആൾ ഭയങ്കരമായി മാറുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സിറ്റുവേഷനുണ്ട് അല്ലേ, കൂടെ അഭിനയിക്കുന്നവരുണ്ട്, പിന്നെ എന്താ പറയണ്ടേ, അദ്ദേഹത്തിൻ്റെ തന്നെ ഇൻപുട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ ചേരുമ്പോഴാണ് ഒരു ആക്ടർ നല്ലൊരു ആക്ടറായി മാറുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സ്ക്രിപ്റ്റിൻ്റെയും ഒക്കെ ഗുണങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ സിനിമയിൽ സംഭവിച്ചു എന്നറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ചോദ്യം ഒരുപക്ഷെ വളരെ ക്ലീഷി ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ഒരുപാട് കേട്ടിട്ടും. അല്ലെങ്കിൽ ഈ ജിതു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ ഒരർത്ഥത്തിൽ തുടക്കക്കാരനാണ് സിനിമയിൽ. അദ്ദേഹത്തിൻ്റെ ഒരു സക്സസ് റേറ്റിംഗിനെ പുറത്ത് മോഹൻലാൽ എന്ന അഭിനേതാവിന് മുന്നിൽ ഈ തിരക്കഥയുമായി വരുമ്പോൾ ഇത്രമാത്രം ലാർജ് ഓഡിയൻസിലേക്ക് അദ്ദേഹം വളരെ തെളിയിച്ചു കഴിഞ്ഞൊരു സംവിധായകൻ തന്നെയാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമയെക്കാട്ടിലും നല്ലതായിരുന്നു രണ്ടാമത്തെ സിനിമ, രണ്ടാമത്തെ സിനിമയെക്കാട്ടിലും നല്ലതായിരുന്നു മൂന്നാമത്തെ സിനിമ. അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ ഗ്രാഫ്, എല്ലാ ആ മറ്റേ സിനിമകൾ മോശം നല്ലതെന്നല്ല, അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് മുകളിലോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന് എനിക്ക് നേരത്തെ അറിയാം, ഈ കഥ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ സംഭവിക്കുകയാണ്, ഈ സിനിമയ്ക്ക് ഇപ്പോൾ സംഭവിക്കാനാണ് ദൈവം ഒരു അവസരം കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഒരു സംവിധായകൻ അല്ലെങ്കിൽ അദ്ദേഹം എന്ന കഥ പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഒരു ധാരണ ഉണ്ടാകും അദ്ദേഹത്തെക്കുറിച്ച്. പിന്നെ തീർച്ചയായിട്ടും ഒരു ഇത്ര ഒരു ബ്രില്യൻ്റ് ആയ സ്ക്രിപ്റ്റിനെ നശിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. അത് ഏറ്റവും മോശമായ ഒരു സ്ക്രിപ്റ്റിനെ ഏറ്റവും മനോഹരമായിട്ട് എടുക്കാനും പ്രയാസമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്നാമത് ഒരു റൈറ്റർ ഡയറക്ടറാണ് അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് വളരെയധികം ഷുവറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഈ സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നൊരു ധാരണയുണ്ട്. ഒരുപാട് പുള്ളി ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഒരു ഡയറക്ടറെ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. അതൊരു പക്ഷേ തെറ്റാം അല്ലെങ്കിൽ ശരിയാകാം, പക്ഷേ ഈ കാര്യത്തിൽ 100% എനിക്ക് ശരിയായി എന്നുള്ളത് തന്നെയാണ്. ഈ സിനിമ വിജയിക്കുമ്പോൾ അതൊരു കൂട്ടായ്മയുടെ ആവുകയും സിനിമ പരാജയപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു താരത്തിന് മാത്രം പഴികേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അത്ര ഒരു വിമർശനം ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷെ അത്തരമൊരു വലിയൊരു പഴികേൽക്കലുകൾ, ഇപ്പോൾ ക്രിക്കറ്റിലാണെങ്കിൽ ഫോം നഷ്ടപ്പെട്ടു ക്യാപ്റ്റന് അല്ലെങ്കിൽ ബൗളർക്ക് ബാറ്റ്സ്മാൻ എന്ന് പറയും. ഇപ്പോൾ കുറച്ചെങ്കിലും ഉയർന്നൊരു വിമർശനം, എവിടെയോ പഴയ ഫോമിലല്ല മോഹൻലാൽ, പഴയ ഫോമിലല്ല മോഹൻലാൽ കഥാപാത്രങ്ങൾ എന്ന് കുറേ സിനിമകളുടെ വിജയപരാജയങ്ങൾ കണ്ട് എവിടെയൊക്കെയോ പറയപ്പെടുന്നു. അതിൽ നിന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ എല്ലാത്തിലും സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ഫോം എന്ന ഒരു ആക്ടിംഗ് ഗ്രാൻഡ് മാസ്റ്ററോ നമുക്ക് സ്പിരിറ്റോ പ്രണയോ ഒക്കെ കാണുമ്പോൾ വീണ്ടും പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്ന് ആരാധകരും ആസ്വാദകരൊക്കെ പറയുന്നത് ഇങ്ങനെ പറയാം. ഗ്രാൻഡ് മാസ്റ്ററും എന്ന് പറയുന്ന ഒരു എൻ്റയർ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ് അല്ലേ. അത് അതുപോലെ സ്പിരിറ്റ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ഒരാളല്ല. അതിൽ നിന്നൊക്കെ മാറി വിഭിന്നമായിട്ടുള്ളതാണ് പ്രണയം എന്നുള്ള സിനിമയായാലും ദൃശ്യം എന്നുള്ള സിനിമയായാലും. അപ്പോൾ ഒരു ആക്ടർ എൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ്, എൻ്റെ ജോലി എന്ന് പറയുന്നത് അതിൻ്റെ വിജയപരാജയങ്ങളോ അല്ലെങ്കിൽ ഫോമോ അല്ല. എനിക്ക് കിട്ടുന്നൊരു കഥാപാത്രത്തെ എനിക്ക് പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് സക്സസ്സായി മാറുമ്പോഴാണ് കൂടുതൽ സന്തോഷം തോന്നുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമയുടെ കഥ തന്നെയാണ് ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഇത്രയും ഉയരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്? സ്പിരിറ്റ് എന്നുള്ള സിനിമ കണ്ടപ്പോൾ ആ സമയത്ത് അത് ഭയങ്കര ഒരു പ്രത്യേകതയുള്ള സിനിമയായിരുന്നു. പ്രണയം എന്നുള്ള സിനിമ വളരെ പ്രത്യേകതയുള്ള സിനിമയായിരുന്നു. അല്ലെ, ഭ്രമരം എന്നുള്ള സിനിമയായാലും എല്ലാ സിനിമകളും അതിൽ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആൾക്കാർ. പിന്നെ ഈ ഒരു സിനിമ നന്നാകാൻ തുടങ്ങിയാൽ എല്ലാം നന്നായി 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 മാറും. അതൊരു ഭാഗ്യമാണ്. ഒരുപക്ഷെ ആ ഒരു ഭാഗ്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ മറുഭാഷ വലിയ തോതിൽ ഡിമാൻഡ് ചെയ്യുന്നു ഈ സിനിമയ്ക്ക്, മറ്റ് ആക്ടേഴ്സ് ഇതിൻ്റെ പുറകെ വരുന്നു. അങ്ങനെ ഒരുപക്ഷെ കുറേ വർഷങ്ങൾ ഇപ്പോൾ ലാലേട്ടനാണെങ്കിൽ വലിയ സന്തോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളും അതിൻ്റെ ഏറ്റവും വലിയ തോതിൽ അതിൻ്റെ വലിയ എക്സ്ട്രീമിൽ നേടുമ്പോൾ വ്യക്തിപരമായും വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. അങ്ങനെ അതിലൊരു ആത്മവിശ്വാസം ഒന്നുമില്ല. എനിക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരു ജോലി ഞാൻ ചെയ്തു. അത് ഒരുപാട് പേരുടെ കൂട്ടായ്മയിൽ ആ സിനിമ നന്നായതുള്ളൂ. അതിൻ്റെ പ്രത്യേകിച്ച് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇനിയും വേറെ എന്താ ചെയ്യാൻ പറ്റുക? അടുത്തൊരു സിനിമയും എനിക്ക് ഇത് ചെയ്യാവുന്ന രീതിയിലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മോർ ഓഫ് ഇപ്പോൾ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആൾക്ക് ഇത് അടുത്ത സിനിമ എന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് ആണ് അല്ലേ. ഇപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ എല്ലാവരും ഇനി അടുത്ത് കൊല്ലാൻ പോകാൻ ഇരിക്കുന്നത് ഇദ്ദേഹത്തിനായിരിക്കും. എൻ്റെ അടുത്ത് രാംഗോപാൽ വർമ്മയൊക്കെ പറയുന്നുണ്ട്, ഒരു സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് ആ സമയത്ത് അത് കഴിഞ്ഞാൽ പേടിയാണ്. കാര്യം ഈ പറയുന്ന ഒരു മുഴുവൻ തിരിച്ചു പറയാനായിട്ടിരിക്കുകയാണ്. മാജിക് കാണിക്കുന്ന പോലെയാണ്. ഒരാൾ വലിയൊരു മ്യൂസിഷ്യൻ വന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആൾക്കാർ ഇയാൾക്ക് തെറ്റണേന്നാണ് കാര്യം. ഇവന് തെറ്റിക്കഴിയുമ്പോഴുള്ള സന്തോഷം സിനിമയിലും അങ്ങനെയാണ്. ഈ ഒരു ചെറിയ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ
നമ്മൾ കടിച്ചു കയറാൻ നിൽക്കുകയാണ്. പക്ഷെ ആക്ടർക്ക് എന്ന് പറയുന്നത് ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. അയാൾക്ക് അത് കഴിഞ്ഞാൽ വേറൊരു സിനിമ, അല്ലെങ്കിൽ ഒരു വർഷം 10 സിനിമ ചെയ്യുന്ന ആക്ടേഴ്സ് ആയിരിക്കാം. സംവിധായകൻ എന്ന് പറയുന്നത് അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു, അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഓരോ സിനിമ കഴിയുമ്പോഴും അടുത്ത സിനിമ ചെയ്യാൻ പേടിയാണ് നല്ല സംവിധായകർക്ക്. ഇപ്പോൾ വലിയ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 2 സിനിമ ചെയ്ത ഇപ്പോൾ ഷോയിലെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു സിനിമയും കൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, പിന്നെ ചെയ്തിട്ടില്ല. കാര്യം ഷോയിലേക്ക് മുകളിലൊരു സിനിമ ചിലപ്പോൾ അദ്ദേഹം ചെയ്യാൻ പറ്റില്ല. അപ്പം ദൃശ്യം എന്ന് പറയുന്നതിൻ്റെ സക്സസ് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കര ഭാരം തന്നെയാണ്. അയാൾക്ക് ഇതിലും ഏറ്റവും പിന്നെ ഒരു ആവശ്യമില്ലാതെ ഈ സിനിമ വെച്ചായിരിക്കും അടുത്ത സിനിമയെ കമ്പയർ ചെയ്ത് ദൃശ്യത്തിൻ്റെ അത്ര പോരാ, അല്ലെങ്കിൽ അതിനേക്കാളും നന്നായി. കാര്യം ദൃശ്യം എന്ന് പറയുന്ന സിനിമയായിട്ട് അങ്ങനെ പറ്റില്ലല്ലോ. ഒരിക്കലും ഈ സിനിമയെ പറ്റി പറയാൻ പറ്റില്ല. ഇപ്പം എന്നെ കാട്ടിൽ പറയുമ്പോൾ ഞാൻ ആ സിനിമ ചെയ്തതിനേക്കാളും നന്നായി ടി പി, അല്ലെങ്കിൽ ദാറ്റ്സ് എ ഡിഫറൻറ്റ് സിനിമ. നമ്മൾ പുതിയ സിനിമയും പുതിയ ഷർട്ടും പുതിയ പിന്നെ സംസാരവും ലൊക്കേഷനും എല്ലാം മാറിയിട്ട് ഒരു ഒന്നിനെ കമ്പയർ ചെയ്യരുത്. ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഞാൻ തന്നെ നേരത്തെ ഡയറക്ടറോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പത്മരാജൻ ഭാരത് ആ ഒരു കാലത്തെ തിരിച്ചു പിടിക്കല്ല, അതുപോലുള്ള വ്യക്തികളെയും പ്രതിഭകളെയും തിരിച്ചു കിട്ടാനാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പുതിയ ഒരിക്കലും പറ്റില്ല. പത്മരാജൻ പോലെ വേറൊരാൾ ഉണ്ടാവില്ലല്ലോ. അതിപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന പോലെ വേറൊരാൾ ഉണ്ടാവില്ല ഭരതൻ. പക്ഷേ എന്നെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരാളുണ്ടാകട്ടെ. ഇപ്പം പത്മരാജൻ എന്ന് പറയുന്ന സംവിധായകൻ അല്ലെങ്കിൽ എഴുത്തുകാരനെക്കാട്ടിലും ബ്രില്യൻ്റായിട്ട് കൂടുതൽ ചിന്തിക്കുന്ന രീതിയിൽ അദ്ദേഹമൊക്കെ ഒരു 5-10 വർഷം കഴിഞ്ഞ് സംഭവിക്കാവുന്ന കാര്യങ്ങൾ എഴുതിയ ആൾക്കാരാണ്. അപ്പോൾ അതുപോലുള്ള ബ്രില്യൻ്റായിട്ടുള്ള മേക്കേഴ്സ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ അതുപോലൊരാൾ നമുക്ക് ഒരിക്കലും എങ്ങനെ കിട്ടുന്നത്? അങ്ങനെ ഒരാൾ വേണ്ട, അങ്ങനെ ഒരാൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്. പത്മരാജൻ എന്ന് പറയുന്ന പത്മരാജൻ തന്നെയാണ്, ഭരതൻ എന്ന് പറയുന്ന ഭരതനാണ്. അതുപോലെ വേറൊരാൾ വേണ്ട, ഒന്നിൽ അയാളെക്കാട്ടിലും മുകളിലായിട്ടുള്ള ഒരാളെ നമുക്ക് ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. പക്ഷേ ഇതുപോലുള്ള സിനിമകൾ വരുമ്പോൾ പുതിയ പ്രതിഭകളിൽ അല്ലെങ്കിൽ പുതിയ ആൾക്കാരിൽ സിനിമ ഭദ്രമാണ് അല്ലെങ്കിൽ തുടർന്നും സംവിധാനം നന്നാവട്ടെ, അതിനല്ലേ ശ്രമിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ഏതാണ്ട് 85-87 സംവിധായകർ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മലയാളത്തിൽ. പക്ഷേ എത്ര പേർക്ക് ഇതിൽ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ചുമ്മാ സിനിമ ചെയ്താൽ പോരല്ലോ, അങ്ങനെ ചുമ്മാ സിനിമ ചെയ്തു അങ്ങനെ അല്ലല്ലോ. ആ സിനിമ ജനങ്ങളിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി, എല്ലാവരും പിന്നെ ഇപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് എത്രയോ ആൾക്കാർ കഥയുമായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ മോഹൻലാലിലെ പുതിയ, അങ്ങനെ എല്ലാവരുടെ സിനിമയിലും അഭിനയിക്കാൻ പറ്റില്ലല്ലോ. നമുക്കും കൂടെ തോന്നുകയും നമുക്ക് പിന്നെ ഒരു വിശ്വാസമുള്ള ആൾക്കാരുടെ സിനിമകളിലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്തരം സിനിമകൾ പുതിയ സംവിധായകരിൽ ഒരുപാട് ആത്മവിശ്വാസം നേടിക്കൊടുക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. പുതിയ പുതിയ നല്ല സിനിമകൾ നിർമ്മിക്കാൻ അല്ല പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ സിനിമ കൊണ്ട് മലയാള സിനിമ മുഴുവൻ മാറി ഇല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമയുടെ പിന്തുടർച്ചയായിട്ട് ഒരു 1-2 ഇതുപോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമകൾ വന്ന് മലയാള സിനിമ ഏറ്റവും നല്ലൊരു വീണ്ടും ഫ്ലറിഷ് ആയിട്ട് എടുക്കാം. നിനക്ക് പറയുമ്പോഴും വ്യക്തിപരമായിട്ടൊരു ഉത്തരവാദിത്തം കൂടുതൽ എവിടെയോ വരുന്നില്ല, കാരണം തിയേറ്ററുകൾ ഒരു ഉത്തരവാദിത്തമില്ല. എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന സിനിമയെ എൻ്റെ കഥാപാത്രത്തെ നന്നായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഒരു ആക്ടറുടെ ധർമ്മം. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല. നല്ല സിനിമ, ഈ സിനിമ ഓടിയതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നില്ല. അത് എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു കാര്യമാണ്. അങ്ങനൊരു പ്രൊജക്ടുകൾ ഉണ്ടാവുക, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അങ്ങനെ ശ്രമിക്കുന്ന ഞാനങ്ങനെ അതൊക്കെ ഞാൻ എത്രയോ ആക്ടേഴ്സ് ഞാൻ കണ്ടു, അവർ 1-2-3 വർഷമൊക്കെ കഷ്ടപ്പെട്ടൊരു സിനിമ എടുത്തിട്ട് ആ സിനിമ ഭയങ്കര മോശമായി പോയി. അങ്ങനെ സിനിമ സംഭവിക്കുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ഒരിക്കലും എനിക്ക് അയാൾ ഇരുന്ന് ഒരു സിനിമ ഉണ്ടാക്കിയെടുത്ത്, അല്ലെങ്കിൽ അത് വലിയൊരു ടാസ്ക്കാണ്. അത് നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ അത്തരം ഇന്ത്യൻ സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ചെറിയ, പക്ഷേ ഹിന്ദിയിലൊക്കെ ഉണ്ടാകാം. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, അവർ 3 വർഷം കൂടുമ്പോഴായിരിക്കും സിനിമ ചെയ്യുന്ന, 1 വർഷം അതൊക്കെ ഭയങ്കര സക്സസ്സാണ്. കാര്യം അവരുടെ പോസിബിലിറ്റി ഓഫ് എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മലയാള സിനിമയിൽ അങ്ങനെയൊന്നും ചെയ്യാൻ ഉള്ള സ്കോപ്പ് എനിക്ക് തോന്നുന്നു. നമുക്ക് കൂടുതൽ സിനിമ ആക്ടർ ഷുഡ് ആക്ട് അല്ലേ, ഒരുപാട് സിനിമകൾ ചെയ്യണം. ഇനിയിപ്പോൾ ജില്ല വരാൻ പോകുന്നു, ഒരുപക്ഷെ കേരളത്തിൽ അന്യഭാഷാ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാധകരും അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള വിജയ്, ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ അതേ ഒരു ക്രൗഡ് പുള്ളിങ്ങിലുള്ള ആക്ടർ സ്റ്റാർ ഇതിലുള്ള മോഹൻലാൽ എന്ന് പറയുന്ന ഈ രണ്ട് താരങ്ങൾ ഒന്നിച്ചെത്തുകയാണ്, മലയാളത്തിനും അത്തരത്തിലൊരു പ്രതീക്ഷയാണ്. ജില്ലയെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? ജില്ല തമിഴ് ഫിലിമാണ് അല്ലേ. അപ്പോൾ തമിഴ് സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ആസ്വാദകരും ഒക്കെ വേറെ തരത്തിലാണ്. അവിടെ പല തരത്തിലുള്ള സിനിമകളുണ്ട്.
പക്ഷെ വിജയ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണലായിട്ട് റിനൗണ്ട് ആയിട്ടുള്ളൊരു സൂപ്പർ സ്റ്റാർ പദവിയുള്ള ഒരാളുടെ സിനിമയ്ക്ക് ഒരുപാട് നോംസ് ഉണ്ട്. ആ നോംസ് എല്ലാം കൂടെ ചേർത്ത് ഒരു ബൊക്കെ പോലെ പ്രഷർ കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ ആ സിനിമ കണ്ടതാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ സിനിമ. ഒരു പക്ഷേ നമ്മൾ പിന്നെ ഒരുപാട് സിനിമകൾ കണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ അതിനെ എല്ലാം കവറപ്പ് ചെയ്ത് വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. എതിരഭിപ്രായങ്ങളുണ്ടാകാം സിനിമയൊക്കെയാണ്, പക്ഷേ ആ സിനിമ വലിയൊരു ഓപ്പണിംഗ് ആയിരിക്കും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ഇപ്പോൾ ഞാനും വിജയുമായിട്ടുള്ള സീനുകളൊക്കെ വളരെ രസകരമായിട്ടുള്ള സീനുകളാണ്. എന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്ത് തന്നെ അത്തരം ഉദ്ദേശിച്ചിട്ടാണ്, കാര്യം ആ നേഷൻ എന്ന് പറയുന്ന ഡയറക്ടറും വിജയുമാണ്, നിങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നില്ല. അത് തന്നെയാണ് ആ സിനിമ ചെയ്യാനുള്ള താല്പര്യം. അങ്ങനെ ഒരു പക്ഷേ ഇതൊരു മോഹൻലാൽ സിനിമ കൂടിയായിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ട് ആദ്യം അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ടാണ് സിനിമ വേണമെന്നൊക്കെ ഉള്ളത് അദ്ദേഹം പരസ്യമായിട്ട് അങ്ങനെ പറയുകയും. പക്ഷേ ഇതൊക്കെ അതൊക്കെ സിനിമകളുടെ കാര്യങ്ങളായിരിക്കും, അത് നല്ല മനസ്സ് അദ്ദേഹത്തിൻ്റെ അത്രയേ ഉള്ളൂ. പക്ഷേ ആ സിനിമയിൽ ഇപ്പോൾ അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, നിങ്ങളില്ലെങ്കിൽ ഈ സിനിമ ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം രസമായിട്ടില്ല. അപ്പോൾ അത് നമ്മൾ രസകരമായിട്ട് ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടറെ സംബന്ധിച്ചോളം അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടെറൈനിൽ നിന്നിട്ടുള്ളതാണ്. ഒരു മധുര എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കറിയില്ല അവിടെയുള്ള ഒരാളുടെ ലാംഗ്വേജ്, അവിടെയുള്ള ഒരാളുടെ കാര്യം. പക്ഷേ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്യുന്നു. ഞാൻ അതിനു മുമ്പ് മണിരത്നത്തിൻ്റെ സിനിമ ചെയ്തിട്ടുണ്ട്, കമൽഹാസനുമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു റോളാണ്, വളരെ പവർഫുള്ളായിട്ടുള്ള റോളാണ്. അത് 10-ാം തീയതി റിലീസാകുകയാണ്. അത് അതിൻ്റെ ടീസറിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത് വന്നതിലെ ഒരു റെക്കോർഡ് ഹിറ്റ് ഏതാണ്ട് 14 ലക്ഷത്തിന് മുകളിലാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന തൊട്ട് മുമ്പ് നോക്കുമ്പോൾ ഈ ജില്ലയുടെ ആദ്യ ടീസർ യൂട്യൂബിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ മീശ വിരിച്ച അല്ലെങ്കിൽ ഒരു മാസ് ഹീറോ ആയിട്ട് മാസിൻ്റെ അടുത്തേക്ക് അവരെ എൻ്റർടൈൻ ചെയ്യാന്നുള്ള മാത്രം ലക്ഷ്യമായി വരുന്ന മോഹൻലാൽ കഥാപാത്രത്തിന് കൂടി പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നു എന്നുകൂടി. ദൃശ്യത്തിൽ നമ്മൾ മീശയൊന്നും പിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഒരു മീശ പിരിക്കാത്ത സിനിമ ഒരുമിച്ച് റിലീസാകുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല, സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന അയാൾ അങ്ങനത്തെ ഒരാളാണ്. ചുമ്മാ മീശ പിടിച്ചോണ്ട് കാര്യമല്ലോ, ആ മീശ പിടിക്കാനുള്ള കാര്യം മീശയല്ല, അതിൽ താടിയും കൂടെ ഉണ്ട്. നല്ല സിനിമയായിട്ട് മാറട്ടെ ജില്ലയ്ക്ക്. നമുക്ക് ഒരു പക്ഷേ അതിൻ്റെ സക്സസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ ദൈവം ഭാഗ്യം ഉണ്ടാക്കി തരട്ടെ. ഈ സമാന സമയത്ത് തന്നെയാണ് പുനീത് രാജ്കുമാറിൻ്റെ കൂടെ ഒരു കന്നഡ സിനിമ ചെയ്യുന്നു, ഹിന്ദിയിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് നേരത്തെ അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കന്നഡ സിനിമയെക്കുറിച്ച്? കന്നഡ സിനിമ കഴിഞ്ഞു, അത് ഡബ്ബിയാണ് ഇനി. അത് ഒരു അതും നല്ല രസകരമായ ഒരു പ്രമേയമാണ്. പുനീത്തുമൊക്കെ നമ്മളോട് സംസാരിക്കാനും അതിൻ്റെ ഡയറക്ടറായാലും ഇപ്പോൾ ഞാൻ കമ്പനി എന്നുള്ള സിനിമ ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങളാണ് ഈ സിനിമയിൽ ചെയ്യേണ്ടത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മളെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു സംവിധായകൻ്റെ കഴിവ്. നിങ്ങൾ ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വായിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ കന്നഡ സിനിമയിലെ എൻ്റെ റോളും വളരെ രസകരമായ ഒരു ഫിലിമായിരിക്കും അത്. പിന്നെ ഏപ്രിൽ മാസത്തോടുകൂടി ആ സിനിമ റിലീസാണ്. വരാനിരിക്കുന്ന പ്രൊജക്റ്റുകളിൽ ഒരുപക്ഷെ പുതുതലമുറ സംവിധായകരുടെ പട്ടികയിൽപ്പെട്ട ശ്രീനാഥ് രാജൻ സെക്കൻഡ് ഷോയ്ക്ക് ശേഷം ചെയ്യുന്ന കൂതറയുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് പുതിയ സംവിധായകർ അല്ലെങ്കിൽ പുതിയ പ്രതിഭകൾക്കൊപ്പമാണ്. 2014 അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത് ഉണ്ണികൃഷ്ണൻ്റെ സിനിമ ചെയ്യുന്നുണ്ട്, രഞ്ജിത്തിൻ്റെ സിനിമ ചെയ്യുന്നുണ്ട്, ജോഷി സാറിൻ്റെ സിനിമ ചെയ്യുന്നുണ്ട്. ഈ പുതിയതും പഴയതും എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവർ വന്ന സമയമാണല്ല, സിനിമയുടെ ഗ്രാമറും കാര്യങ്ങളും ബാക്കി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഒരുപോലെ. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് പേര് നല്ല സിനിമകൾ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിലെവിടെയെങ്കിലും ഇതൊരു വിമർശനാത്മകമായി ചോദിക്കില്ല എങ്കിൽ പോലും 2013 5-ാമത്തെ സിനിമയായിട്ടാണ് ദൃശ്യം വന്നത്. അതിനു മുമ്പുള്ളത് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നില്ല. മോഹൻലാലിന് അഭിനേതാവിനെ താരത്തെ സിനിമയെ സമീപകാലത്ത് ഏറ്റവും നന്നായി സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് ദൃശ്യത്തിലൂടെ. അത് ഏതെങ്കിലും തരത്തിൽ തുടർന്ന് അങ്ങോട്ടുള്ള സെലക്ഷനെ ഒരു മാനദണ്ഡമാവുന്നുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും അറിയില്ല. നമ്മളങ്ങനെ സെലക്ട് ചെയ്ത സിനിമ ഈ അഭിനയിച്ച സിനിമയൊക്കെ ഇതുപോലെ സെലക്ട് ചെയ്ത സിനിമ തന്നെയാണ്, സെലക്ട് ചെയ്യാത്ത സിനിമയാണ്, രണ്ടിലും ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമ വന്നപ്പോൾ എനിക്കിത് അഭിനയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും അഭിനയിക്കും. അപ്പോൾ അത് എല്ലാ സിനിമയും അഭിനയിക്കുന്നത് ഒരുപോലെ മാനസിക അവസ്ഥയിൽ തന്നെയാണ്. ആ സിനിമ നന്നാകാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ ചെയ്തിരിക്കുന്ന കഴിഞ്ഞ സിനിമകളുടെ സംവിധായകരൊക്കെ വലിയ സംവിധായകർ തന്നെയാണ്, അവരൊക്കെ വളരെ പ്രൂവൺ ആയിട്ടുള്ള സംവിധായകരാണ്. പക്ഷേ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതി അല്ലെങ്കിൽ ആ കഥയിലുള്ള എന്തെങ്കിലും പാളിച്ചകൾ അതൊക്കെ കൂടുതലും ഒരു ആക്ടർ എന്ന് പറയുന്ന ആളൊരു നിസ്സഹായകനാണ്, അയാൾക്ക് ചെയ്യാവുന്ന അഭിനയിക്കാൻ മാത്രം.
ഈ താരതന്ത്വങ്ങൾ ഇപ്പം നമുക്കറിയാം എം ജി ആർ, ശിവാജി ഗണേശൻ അല്ലെങ്കിൽ രജനീകാന്ത്, കമൽ സെലിബ്രിറ്റി, അവരുടെ മമ്മൂട്ടി, മോഹൻലാൽ കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടിനപ്പുറത്ത് മലയാളി ഒരു ഇന്ത്യൻ സ്ക്രീനിൽ തന്നെ കൊടുത്ത ഏറ്റവും വലിയൊരു സംഭാവനയായിട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാം ഫാൻസ് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയാം ഉള്ള കാര്യങ്ങൾ. ഈ രണ്ട് താരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ തന്നെ വളരെ പ്രിയപ്പെട്ടവരെ അധിക്ഷേപിക്കുന്ന സ്വഭാവത്തിൽ അത് അവർ തന്നെ മനസ്സിലാക്കി കറക്റ്റ് ചെയ്യുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ട് എന്ത് നേടുന്നു എന്നുള്ളതാണ് അല്ലേ. ഒരു സിനിമയെ ഒരു റെസ്പെക്റ്റോടുകൂടി കാണാൻ ആദ്യം പഠിക്കുക. ഇങ്ങനെ ഒരു സിനിമയെ മോശമായ രീതിയിൽ, ഇത് രണ്ട് ആക്ടറെന്നല്ല, രണ്ട് ആക്ടേഴ്സ് രണ്ട് വ്യക്തികളല്ലേ, സിനിമയിലെ കഥാപാത്രങ്ങളാണ്. അത് ആദ്യം മനസ്സിലാക്കുകയും അത് അവർ തന്നെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇതുകൊണ്ട് പ്രത്യേകിച്ച് ആരും നേടുന്നില്ല. ഇപ്പം ഒരു നല്ല സിനിമ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ഓടേണ്ട രീതിയിൽ അത് പിടിക്കും. ദൃശ്യത്തിൻ്റെ ക്ലൈമാക്സ് ആദ്യം പറയുക, അതൊക്കെ വളരെ ഒരു സാഡിസ്റ്റിക് നേച്ചറായിട്ടാണ് ഞാൻ കാണുന്നത്. 2014 ഒരുപക്ഷെ ഈ സംസാരം കേൾക്കുന്ന പ്രേക്ഷകർ ആരാധകരായിട്ടുള്ള 2014 മോഹൻലാൽ എന്ന അഭിനേതാവിൽ നിന്ന് അവർക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒന്നും ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കേണ്ട, എനിക്ക് പറ്റാത്ത രീതിയിലുള്ള സിനിമകൾ പ്രതീക്ഷിക്കാം. കാര്യം നമ്മൾ ഏത് സിനിമകളാണ് ചെയ്യുന്നതെന്നും അറിയില്ലല്ലോ. സിനിമകൾ സംഭവിക്കുകയാണ്, സിനിമകൾ വരട്ടെ, ആ സിനിമകളിലെ സക്സസ്സായി മാറട്ടെ. ഇത്രയും വർഷം എന്നെ അല്ലേ 35 വർഷമായിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയും എനിക്ക് പ്രോത്സാഹനം തരികയും എന്നെ മടുക്കാതെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകരോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. നല്ല സിനിമകളായിട്ട് വരാൻ ശ്രമിക്കാം. ഓക്കെ.